ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹനത്ത് ഫാഷൻ ടേക്ക്. എന്ത് ഉണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്ന കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്തെങ്കിലും ഹെയർ അക്സസറീസ് മേക്ക് ചെയ്യുന്ന വീഡിയോസ് ഒന്നുമല്ല, പിന്നെ ബിസിനസ് പരമായിട്ട് പുതിയ കാര്യങ്ങൾ പറയാൻ വന്നൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ ഓർക്കും എന്തിനാ വന്നതെന്ന്. എന്തിനാ വന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്നെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മളെ വീഡിയോസ് എല്ലാം കൂടുതലും എന്താ പറയുക, ബിസിനസ്സിൻ്റെ എന്തെങ്കിലും കാര്യം പറയാനോ അല്ലെങ്കിൽ മേക്കിംഗ് വീഡിയോസൊക്കെയാണ് അല്ല കാണിച്ചു പോകുന്നത്. കൂടുതൽ ഫേസ് കാണിക്കാത്ത വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എൻ്റെ പേരും ഞാൻ എവിടെ താമസിക്കുന്ന എന്താ ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. കുറേ പേര് അത് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒത്തിരി പേരും എന്നെ വിളിക്കുന്ന എന്താണെന്ന് വെച്ചാൽ സ്ഥിരം പരിപാടി തുടങ്ങി കേട്ടോ. നമ്മുടെ കോഴിയുടെ വിളി അത് ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും എന്നെ കുറേ പേര് വിളിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഹന്നത്തേന്നാണ് വിളിക്കുക. കുറേ പേര് ഹന്നത്തെന്ന് വിളിക്കും, കുറേ പേരും ഹന്നത്തെത്താന്ന് വിളിക്കുന്നവരുണ്ട് കേട്ടോ. എനിക്കിഷ്ടം അങ്ങനെ വിളിക്കുന്ന, പക്ഷേ റിയൽ ആയിട്ടുള്ള ഹന്നത്ത് ഞാനല്ല. റിയൽ ഹന്നത്ത് ഇവിടെ വേറെ ഉണ്ട്, ആളിനെ ഞാനിന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റിയൽ ആയിട്ടുള്ള ഹന്നത്തിനെ വിളിക്കാം. ഓക്കെ ഹന്ന. അപ്പോൾ ശരിക്കും ഉള്ള ഹന്നത്ത് ഇതാണ്. ഇത് ഹന്ന, എൻ്റെ മോളാണ് കേട്ടോ. ഒരു ഹായ് പറഞ്ഞ ഹന്നു. ഇതാണ് ഹന്ന, ഇത് മോനാണ് കേട്ടോ റൈഹാൻ. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് കേട്ടോ എൻ്റെ മക്കള്. നമ്മുടെ ഹന്നത്തെന്ന് ഉദ്ദേശിക്കുന്ന ആൾ ദേ ഈ കുഞ്ഞൻകുട്ടനാണ് അവൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹന്നനെ കണ്ടല്ലോ. അവളുടെ പേര് ശരിക്കും ഹന്ന എന്നാണ് കേട്ടോ. അന്നമ്മയൊക്കെ ജനിക്കണതിന് മുന്നേ ഞാൾ അന്നമ്മ എന്നാണ് വിളിക്കുക. അന്നമ്മ ജനിക്കണതിന് മുന്നേ എൻ്റെ മനസ്സിലൊരു പേരുണ്ടായിരുന്നതാണ് ഹന്ന എന്നുള്ളത്. അപ്പോൾ എനിക്കൊരു ബ്രാൻഡ് വേണമെന്ന്, ഡ്രസ്സിൻ്റെ ഒരു ബ്രാൻഡ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഇട്ടിട്ടുള്ള പേരാണ് ഹന്നത്ത് ഫാഷൻ ടെക് എന്നുള്ളത്. അപ്പോൾ അത് ചാനൽ തുടങ്ങിയപ്പോൾ അതിന് ആ പേരിട്ടു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ മോളുടെ പേര് ഹന്ന എന്നാണ്. ഓക്കെ, ഇനി എൻ്റെ പേര് അറിയണ്ടേ? എൻ്റെ പേര് ഷിംല എന്നാണ്. നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു, കാരണം ഷിംല ആൻസർസ് ലോഗെന്ന് പറഞ്ഞിട്ട് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ പേര് കേട്ടോ ഷിംല. ഇക്കയുടെ പേരാണ് ആൻസർ. ഓക്കെ, ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒത്തിരി പേരും അങ്ങനെ വിളിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വിളിക്കുന്നതോട് പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. എന്നാലും ഞാനൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ, എൻ്റെ റിയൽ നെയിം എന്താന്ന് അറിയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുന്നവരുണ്ട്. എൻ്റെ സ്ഥലം വന്നിട്ട് കല്ലമ്പലമാണ്. കല്ലമ്പലം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ. അത് ഏതാണ്ട് കൊല്ലത്തോടടുത്ത്, അതായത് നമ്മൾ കല്ലമ്പലത്തു നിന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറം കൊല്ലം ജില്ല സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കല്ലമ്പലത്താണ് സ്ഥലം. പിന്നെ ഒത്തിരി അറിയുന്ന, അതായത് ഈ സ്ഥലം അറിയുന്ന ഒത്തിരി പേര് ചോദിക്കാറുണ്ട് കല്ലമ്പലത്ത് എവിടെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ശരിക്കും പുല്ലൂർമുക്കെന്ന് പറയും, അവിടെയാണ് കേട്ടോ. കല്ലമ്പലത്തുനിന്ന് പുല്ലൂർമുക്ക് കഴിഞ്ഞ് കുറച്ചിങ്ങ് വരണം. അപ്പോൾ അവിടെ ആയിട്ടാണ് ഇക്കാടെ വീട്. എൻ്റെ വീട് കല്ലമ്പലം തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നെ കുറേ പേര് എന്താ ചെയ്യുന്നത്, എന്താ പഠിച്ചത് അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ഡിഗ്രി പഠിച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ള മേഖല ഫാഷൻ ഡിസൈൻ ആയതുകൊണ്ട് ആ ഒരു ഇത് തിരഞ്ഞെടുത്തിട്ട് അതുമായിട്ടുള്ള വർക്കും കാര്യങ്ങളുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ശരിക്കും ഈ ചാനലിൽ ഇപ്പോൾ കണ്ടു തുടങ്ങിയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് പറയാറുണ്ട് കേട്ടോ. ശരിക്കും ഈ ചാനൽ തുടങ്ങുന്നത് 2019 എനിക്ക് തോന്നുന്നത്. അപ്പോൾ കുറേ വർഷമായില്ലേ, എന്നാൽ ഇപ്പോഴാണ് ഞാൻ ഈ ഹെയർ അക്സസറീസിൻ്റെ സംഭവങ്ങളൊക്കെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയത്. അപ്പോഴാണ് ഒത്തിരി പേരും ഇത് കണ്ട് തുടങ്ങിയത്. ഇതിന് മുന്നേ ഒരു സീരിയസ് ആയിട്ട് കണ്ടിട്ട് വീഡിയോസ് ഒന്നും ഇട്ടല്ല. ആദ്യം മൈ ഐഡിയാസ് ക്രാഫ്റ്റ് ഇൻ മലയാളം എന്ന് പറഞ്ഞിട്ടാട്ടോ ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്. അതായത് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചാനൽ സ്റ്റാർട്ട് ചെയ്യാനൊരു റീസൺ ഉണ്ട്. ഒത്തിരി എന്താ പറയുക, വിഷമിച്ചിട്ടുള്ളൊരു ടൈമുണ്ട് കേട്ടോ. അതായത് ഡിപ്രഷൻ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അതിലേക്ക് പോകുമെന്ന് തോന്നി ഒരു സമയത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയാൽ നമ്മുടെ മൈൻഡിനെ ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റുമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ചാനൽ എന്ന് പറയുന്നത്. അപ്പം അന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ക്രാഫ്റ്റ് വീഡിയോസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഫസ്റ്റ് ഞാൻ ഇടുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷോക്സ് വെച്ചിട്ട് ഒരു പാവ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിനെനിക്ക് കിട്ടിയിട്ടുള്ളൊരു വ്യൂസ് എന്ന് പറയുന്നത് 100 എത്രയോ വ്യൂസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 50 വീഡിയോയ്ക്ക് മുകളിൽ ആ ഒരു ക്രാഫ്റ്റ് തന്നെ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം മൈ ഐഡിയാസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചാനൽ ക്രിയേറ്റ് ചെയ്ത് കുറച്ച് ദിവസം അങ്ങനെ പോയി. അപ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് മൈ ഐഡിയാസ് എന്ന് പറഞ്ഞിട്ട് കുറേ ചാനൽസ് വരുന്നുണ്ട്, മറ്റ് ലാംഗ്വേജസിലൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ക്രാഫ്റ്റ് ഇൻ മലയാളം എന്നും കൂടി ചേർത്തിട്ടാണ് ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വ്യൂസ് സ്വാഭാവികമായി
സ്വന്തമായിട്ട് നമ്മളൊരു ചാനൽ തുടങ്ങിയാൽ അതിന് കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ വരാൻ പാടാണല്ലോ. പിന്നെ കുറേ പേരും ഇങ്ങനെ പറയാൻ തുടങ്ങി. പലരും പലയിടത്തു നിന്ന് അഭിപ്രായങ്ങൾ പറയുമല്ലോ, ഇങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ട് നിനക്കൊരു നേട്ടം ഉണ്ടാവത്തില്ല, അതായത് ഇപ്പോൾ ഈ ടൈപ്പ് വീഡിയോസ് കാണാൻ ആളുണ്ടാവത്തില്ല, വ്ളോഗ്സ് വല്ലതും ചെയ്യുക, കുക്കിംഗ് ചെയ്യുക, അങ്ങനെയൊക്കെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഈ പാവയെ തച്ചുകൊണ്ടിരുന്നിട്ട് ആര് കാണാനെന്നൊക്കെ ചോദിച്ച ഒത്തിരി പേരുണ്ട്. അപ്പോൾ അത് നമുക്കിങ്ങനെ ഉണ്ടാവുമല്ലോ, വ്യൂസും ഇല്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കും എനിക്കും അത് ആദ്യം ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഡിപ്രഷൻ ഒക്കെയിലോട്ടൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിങ്ങനെ റെഗുലർ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ പാതിക്കു വെച്ചു, അതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട്. എനിക്ക് സ്റ്റിച്ചിങ്ങും ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഈ ക്രാഫ്റ്റ് വീഡിയോസ് കംപ്ലീറ്റ്ലി ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ചെയ്തൊരു ആന മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ, ഈ 50 വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്തിനാ അത് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. എന്നിട്ട് മൈ ഐഡിയാസ് ക്രാഫ്റ്റിംഗ് മലയാളം, അതിൽ രണ്ട് വീഡിയോസ് ഇപ്പോഴും ഇതിൽ കിടപ്പുണ്ട്. ഒരു ബട്ടർഫ്ലൈ മേക്കിങ്ങിൻ്റെ വീഡിയോയും പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് റോസ് ഫ്ലവർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോയും ഇപ്പോഴും നമ്മളെ ചാനലുണ്ട് കേട്ടോ. അതിന് അന്ന് തന്നെ 24,000 ആ ഒരു വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കയറുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ബാക്കി ഫുൾ വീഡിയോസും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇന്ന് ഞാൻ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് 100+ വ്യൂസ്, 200 വ്യൂസൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഡിലീറ്റ് ചെയ്തിട്ട് ഹന്നത് ഫാഷൻ ടെക് എന്നുള്ള ബ്രാൻഡ് നെയിം ഞാൻ ഈ ചാനലിനോട്ട് കൊടുത്തിട്ട് സ്റ്റിച്ചിങ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങി. പക്ഷേ അത് പലപ്പോഴും കൂടി അങ്ങനെ അപ്ലോഡ് ചെയ്യാനാണ് കേട്ടോ തുടങ്ങിയത്. അപ്പോഴേക്കും പറ്റിയ എന്താണെന്ന് വെച്ചാൽ, ഇത്രയും വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ലേ, അപ്പം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് അന്നേ ആയിട്ടുണ്ടായിരുന്നു, മിനിറ്റായിരുന്നു ആവാനുണ്ടായിരുന്നത്. അപ്പം ഉള്ള വീഡിയോ ഞാൻ ഡിലീറ്റും ചെയ്തു, വല്ലപ്പോഴും കൂടി വീഡിയോസ് വിടാൻ തുടങ്ങി. ഇപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസിനും എനിക്കൊരു റെസ്പോൺസൊന്നും ഉണ്ടായില്ല കേട്ടോ. കുറച്ച് വീഡിയോസൊക്കെ കയറിയിട്ടുണ്ട്, വളരെ കുറച്ച് വീഡിയോസ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ചാനല് പാടെ ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരും പറയും ഈ സ്റ്റിച്ചിങ് വീഡിയോസ് നേരത്തെ പറഞ്ഞ സെയിം സംഭവം, സ്റ്റിച്ചിങ് വീഡിയോസ് കൊണ്ടാടന്നിട്ട് ഇപ്പം എന്ത് ചെയ്യാനാ, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ ഞാനും വിചാരിക്കും ശരിയാണ്, കൂടുതലും വ്യൂസ് കിട്ടുന്ന വ്ളോഗ്സിനും കാര്യങ്ങൾക്കൊക്കെ ആണെന്ന് വിചാരിച്ചിട്ട് ഈ ചാനൽ ഇങ്ങനെ ഇട്ടിട്ട്, അതായത് ഉപേക്ഷിച്ച് പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഉപേക്ഷിച്ചിട്ട് ഞാൻ ഷിംല ആൻസേഴ്സ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്താണ് പിന്നെ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ അകത്തും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്നായിട്ടുണ്ടായിരുന്നു, വ്യൂസായിരുന്നു ഭയങ്കര പ്രശ്നം. അതായത് മോണ്ടൈസ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ആ മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യണമല്ലോ, അതെനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ഹെയർ അക്സസറീസുമായിട്ടുള്ള സംഭവമായിട്ട് മുമ്പോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ചുമ്മാ ഇതിൻ്റെ അകത്ത് അത് ഞാൻ വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ, എന്താവും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് റെസ്പോൺസ് കിട്ടിത്തുടങ്ങി. അതുകൊണ്ടാണ് ഈ ഒരു ചാനൽ ഇപ്പോൾ നിങ്ങൾ കണ്ടു എന്ന് പറയാനുള്ള റീസൺ. കാരണം ഇപ്പോഴാണ് ഞാൻ ഇതിനകത്ത് സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ട് വീഡിയോസ് ഇട്ട് തുടങ്ങുന്നത്. അപ്പോൾ പിന്നെ ആ മറ്റേ ചാനൽ ഷിംലാൻസസ് വ്ളോഗ് എന്ന് പറയുന്ന ചാനലിൽ ഇപ്പം ഞാൻ വീഡിയോസ് ഇടുന്നില്ല കേട്ടോ. എൻ്റെ ഒരു പ്രോബ്ലം അതാണ്. കാരണം എല്ലാം കൂടി മാനേജ് ചെയ്ത് പോകാനും ഞാൻ എൻ്റെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. സാധാരണ നമ്മൾ നെറ്റ് മാസം ചാർജ് ചെയ്യില്ലേ, അങ്ങനെ വെച്ചിട്ടാണ് ചാർജ് ചെയ്യുക. അപ്പോൾ പിന്നെ ഒന്ന് കൂടുതൽ വീഡിയോസ് ഒന്നും അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇത് വെച്ചിട്ട് പറ്റില്ല. പിന്നെ എൻ്റെ ഫോണെന്ന് പറയുന്നത് ചൂടാവുന്നുണ്ട്, പിന്നെ എന്താ അതിനകത്ത് സ്പേസ് എന്ന്, ഇതൊക്കെ എക്സ്ക്യൂസുകളാണെന്ന് എനിക്കറിയാം കേട്ടോ. ശ്രമിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല, പക്ഷേ വ്ളോഗ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റും കാര്യങ്ങളും ഭയങ്കര പ്രശ്നമാണ്. ഈ എന്താ പറയുക, ഒരു എണ്ണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവാതെ നമ്മളെല്ലാം കൂടി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഇതിങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ചാനൽ പെൻഡിങ് വെച്ചേക്കുന്നത്. പക്ഷേ പെൻഡിങ് വെച്ചേക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ, എനിക്ക് വ്ളോഗ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്, ഇതുപോലെ സംസാരിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള ആളാണ് കേട്ടോ, അതാണ് മെയിനായിട്ടുള്ള കാരണം. ഓക്കെ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എൻ്റെ പേര് മറക്കണ്ട, ഷിംല, സ്ഥലം തിരുവനന്തപുരമാണ്. പിന്നെന്താ എന്താ എൻ്റെ ജോലി എന്ന് ചോദിച്ചവർക്ക് ക്ലിയർ ആയല്ലോ. എൻ്റെ ജോലി എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട. സ്റ്റിച്ചിങ് ഉണ്ട്, അതുപോലെ ഡിസൈനിങ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഹെയർ അക്സസറീസിൻ്റെ ഈ ഒരു മേക്കിങ്ങും സെയിലും അതൊക്കെ നടക്കുന്നുണ്ട്. പുതുതായിട്ടുള്ളതാണ് ഈ ഒരു പ്ലെയിൻ മെറ്റീരിയൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാന്നുള്ള ഇത്. അത് ഒത്തിരി പേർക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. എൻ്റെ നിന്ന് പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിച്ചവരെ ആദ്യമായിട്ട് മേക്ക് ചെയ്താന്ന് പറഞ്ഞിട്ട് ഫോട്ടോസൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് ഒത്തിരി 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 സന്തോഷം. ആ സന്തോഷം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റുന്നില്ല കേട്ടോ, അത്രയധികം സന്തോഷമുണ്ട്. അപ്പോൾ കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ പുതിയത് വന്നിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പം അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെന്താ, അതെ എവിടെ കാക്ക,
വന്നിട്ടുണ്ട് കരാമേൽ. ഞാൻ എപ്പോൾ വീഡിയോ എടുത്താലും ഒന്നുകിൽ കോഴി അല്ലെങ്കിൽ താറാവ് അല്ലെങ്കിൽ കാക്ക ഇതൊക്കെ വന്നിട്ട് ബഹളം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും. ഇവിടെ ഇക്കാക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പെറ്റ്സിനെയൊക്കെ, അതായത് ഈ കോഴി ആയാലും താറാവ് ആയാലും പൂച്ച അങ്ങനെയുള്ള എല്ലാ മൃഗങ്ങളെയും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഇവിടെ എപ്പോഴും കോഴിയും താറാവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലെല്ലാം ഇങ്ങനെ ഈ ഒരു ഒച്ച കേട്ടോണ്ടേ ഇരിക്കുന്നത്. ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് നന്നായിട്ടുണ്ടാവും വീഡിയോ നിങ്ങൾക്ക് കേൾക്കുന്ന സമയത്ത്, ആ ഒരു ഇതൊക്കെ നന്നായിട്ടുണ്ടാവും. പിന്നെ ഇത് ഒരു നല്ലൊരു ഗ്രാമപ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം. ബാക്ക് സൈഡ് ഈ എൻ്റെ ബാക്ക് സൈഡ് കാണുന്നത് റബ്ബറാണ്, അതുപോലെ ഇപ്പുറത്തെ സൈഡ് നല്ലൊരു വാഴത്തോട്ടമാണ്. അതിൻ്റെ തൊട്ട് താഴെ നല്ലൊരു തോടും വയലും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ എന്താ കാക്കിളികളുടെ ശബ്ദവും ഇതൊക്കെ ഉണ്ടാവും, അത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ കുറേ കഥ പറഞ്ഞില്ലേ, നിങ്ങൾ കഥ പറഞ്ഞ് വിറപ്പി ഇന്നാൾക്ക് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, വലിച്ചു നീട്ടി കഥ പറഞ്ഞ് വിറപ്പിക്കാണ്ടിരുന്നാൽ വീഡിയോ ഫുള്ള് കാണുമെന്ന്. അപ്പോൾ വിറപ്പിക്കലാണോ എന്ന് എനിക്കറിയില്ല, എന്തായാലും കുറേ പേർക്കെങ്കിലും ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ ചെയ്തത്. ഞാൻ പേരും കാര്യങ്ങളൊക്കെ പറയാതെ ഇങ്ങനെ നമുക്ക് എന്താ പറയുക, എന്നെ നിങ്ങൾ വീഡിയോയിലൂടെ കാണുമ്പോൾ അത് നിങ്ങൾക്ക് കുറേയും കൂടി ഒരു എന്താ പറയുക അടുപ്പത്തോടുകൂടി നിങ്ങൾക്ക് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. പിന്നെ കാണുമ്പോൾ അല്ലേ, നമ്മളിപ്പോൾ ഫേസ് ഒന്നും കാണാണ്ട് ഒരു വീഡിയോ കാണുന്നതിനെക്കാട്ടിയും ഇതിപ്പോൾ ഫേസ് ടു ഫേസ് സംസാരിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവത്തില്ലേ. എന്നെ വിളിച്ച് സംസാരിക്കുന്നവർ അത്രയും സ്നേഹത്തോടെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോസൊക്കെ കാണുമ്പോൾ അവർക്ക് നമ്മൾ എന്താ പറയുക നമ്മളിലൊരാളാണെന്നൊരു തോന്നൽ വരില്ലേ, അങ്ങനെ എനിക്കിഷ്ടമാണ്. ഒത്തിരി പേരങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഒത്തിരി പേർക്ക് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ ഹെൽപ്പാവുന്നു പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ മഷാല്ല ഒത്തിരി 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 സന്തോഷം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഞാൻ ഇത്രയേ ഉദ്ദേശിച്ചുള്ളൂ. എന്നെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമെന്ന് മാത്രം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണു. മനസ്സിലാവാൻ വേണ്ടിയിട്ടൊന്നുമില്ല, എൻ്റെ പേര് മാത്രമാണ് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. ഹന്നത്ത് എന്ന് പറയുന്നത് ബ്രാൻഡ് നെയിമാണ്, ഹന്നത്ത് ഫാഷൻ ടെക്, അത്രയേ ഉള്ളൂ. അത് ഇതാണ്. പിന്നെ ഹന്ന എന്ന് പറയുന്നത് നമ്മുടെ കുട്ടി അന്നമ്മയാണ്. എൻ്റെ പേര് ഷിംല. ഓക്കെ, ഇനി മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അള്ളാ. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.